എല്ലാ പ്രേക്ഷകർക്കും വാണിയപ്പള്ളി ന്യൂസിലേക്ക് സ്വാഗതം. കാളികാവ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി യൂത്ത് സമ്മിറ്റ് എന്ന പേരിൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ വൈറ്റ് കാർഡ് അംഗങ്ങളുടെ ഐ ഡി കാർഡ് വിതരണം ചെയ്തു. ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുകയില്ല. മുസ്ലിം യൂത്തിലേക്ക് ഇങ്ങനൊരു സംവിധാനത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്ക് വരെ ഒരു മുൻധാരണ ഉണ്ടായി. വൈദ്യാട് എന്ന സംവിധാനം ഇങ്ങനെ എത്ര കാർഡുകൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഗ്രീൻ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വെള്ള ഡ്രസ് അണിഞ്ഞുകൊണ്ടുള്ള ഒരു വൈറ്റ് കാർഡ് മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സൂചിപ്പിച്ച പോലെ ഐഡിയൽ ഗ്രൂപ്പ് കോർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാഹചര്യങ്ങളുടെയൊക്കെ പ്രതിസന്ധി കാരണം നമ്മൾ അന്ന് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ തന്നെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ പക്ഷേ അന്ന് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട മുഖപാലി ശിഹാബ്ദങ്ങളുടെയും പ്രിയപ്പെട്ട പി കെ ഫിറോസ് സാഹിബിന്റെയും നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഇങ്ങനൊരു സംവിധാനത്തെ പ്രഖ്യാപിക്കുമ്പോഴും പല ആളുകൾക്കും സംശയമായിരുന്നു. പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി തീരുമാനിച്ച സമയത്ത് അതിൽ പോലും സംശയം കണ്ട ആളുകളുണ്ടായി. സമരമേഖലയിൽ പ്രക്ഷുബ്ധമാവേണ്ട ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് പാണക്കാട് കൊടപ്പരക്കൽത്തറ വാർഡിൽ നിന്ന് ഒരാൾ ഒരു സമര യുവനത്തിന് എങ്ങനെയാണ് നേതൃത്വം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സംശയം പ്രകടിപ്പിച്ച ആളുകൾക്ക് മുമ്പിലേക്കാണ് പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ ഈ കേരളക്കരയിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ സമയത്ത് പോലും കേരളക്കരയിൽ അനിവാര്യമായും സമരമേഖലയിൽ ഇറങ്ങേണ്ട മുസ്ലിം യൂത്ത് ലീഗിനേക്കാൾ വണ്ണവും വലിപ്പവുമുള്ള യുവജന സംഘടനകൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായി നിൽക്കുന്ന താല്പര്യങ്ങളെയും നമ്മുടെ സംസ്ഥാനത്ത് നടപടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരെയുള്ള പ്രോത്സാഹമായിരിക്കുന്ന സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ അല്ലെങ്കിൽ താൻ പ്രാപ്തനാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള സമര പോരാട്ടങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് പറയുന്ന യുവജന സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ യുവജന യാത്ര പ്രഖ്യാപിക്കുമ്പോൾ മുനപ്പള്ളി ശിഹാബ് തങ്ങളുടെ നായകത്വത്തിൽ യുവജന യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു, പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ 30 ദിവസം നടക്കുമോ? കേരളക്കരയുടെ ഒരറ്റമായിരിക്കുന്ന കാസർഗോഡ് തൊട്ട് ഈ സംസ്ഥാനത്തിന്റെ അധികാര ശിലാകേന്ദ്രമായിരിക്കുന്ന തിരുവനന്തപുരം വരെ 400 കിലോമീറ്ററിലേറെ ദൂരം പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ നടന്നു പോകുമോ എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു. വർഗീയമുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ആ ഒരു സമരയാജ്ഞാതയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെ, ഒരു നിമിഷം പോലും പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ ആ ജാഥയിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ജാഥകൾ കണ്ടിട്ടുണ്ട്. സമര നായകന്മാർ ഇടയ്ക്ക് നിന്ന് മറ്റുള്ള പരിപാടികളിലേക്കും മറ്റുള്ള ആവശ്യങ്ങളിലേക്കും വിശ്രമത്തിലേക്കും ഒക്കെ പോയിട്ടുള്ള ചരിത്രമുള്ള ഈ കേരളത്തിന്റെ മണ്ണിൽ അനവധി നിരവധി സമരയാത്രകൾ നടന്ന ആ സമരയാത്രയിൽ ഒരു നിമിഷം പോലും 600 കിലോമീറ്റർ ദൂരത്തിലേറെ നടന്നു പോണ ചുട്ടുകൊള്ളുന്ന സൂര്യനാടെ പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന യുവജന നായകൻ നമ്മുടെ പ്രസ്ഥാനത്ത് നയിച്ചു കൊണ്ടുപോകുകയായിരുന്നു. പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾക്ക് എങ്ങനെയാണ് സമരമേഖലയിൽ തീക്ഷ്ണമായി നിൽക്കേണ്ട ഒരു യുവജന സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച ആളുകൾക്കുള്ള മറുപടിയായിരുന്നു പ്രിയപ്പെട്ട മുനപ്പള്ളി ശിഹാബ് തങ്ങൾ കൊടുത്തത്. ആ സമയത്താണ്
മുസ്ലിം യൂത്ത് ലീഗ് വൈദ്യുതകാരൻ എന്ന് പറയുന്ന സംവിധാനത്തെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും 2012 നമ്മൾ വൈദ്യുതകാരൻ എന്ന് പറയുന്ന സംവിധാനം തുടങ്ങുന്നത്. യുവജന യാത്രക്ക് മുന്നോടിയായിക്കൊണ്ട് വൈദ്യുതകാരൻ എന്ന് പറയുന്ന സംവിധാനം തുടങ്ങിയപ്പോ ആളുകൾ ന്യായമായും സംശയിച്ചു. അത് പ്രിയപ്പെട്ട മുനവറിലെ ശിഹാബ് തങ്ങളും പി കെ ഫിറോസും നടന്നു വരുമ്പോ അവരുടെ ജാഥയുടെ മുമ്പിൽ യുവജന യാത്രയുടെ മുമ്പിൽ ഒരു ഇമ്പമായി ഒരു ആവേശമായി ഒരു മനോഹാരിതയായി ഇങ്ങനെ കടന്നു വരാൻ ഒരു യൂണിഫോം ഇട്ട ഒരു കേരള പട്ടാളത്തെയാണ് ഈ സംഘടന ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിച്ച ആളുകളുണ്ടായിരിക്കാം. പക്ഷേ അവിടെയാണ് പ്രിയപ്പെട്ട മുനവറിലെ ശിഹാബ് തങ്ങൾ തിരുവനന്തപുരത്ത് ആ യുവജന യാത്ര സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദറിലെ ശിഹാബ് തങ്ങൾ ഈ വൈദ്യാർ എന്ന് പറയുന്ന യുവജന സഞ്ചയത്തെ ഈ കേരളക്കരയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജാഫർ നീലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു, മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് അഷറഫ് മമ്പാടൻ, മണ്ഡലം വൈറ്റ് ഗാർഡ് കോർഡിനേറ്റർ അസ്കർ തുവൂർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അബ്ദുറഹിമാൻ അഞ്ചച്ചവടി, ബദറുദ്ദുജ മാസ്റ്റർ അമാനുള്ള അമ്പലക്കടവ്, റംഷാദ് തണ്ടുകോട്, സുഹൈൽ മദാരി, ഉവൈസ് പലേക്കോടൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ സമീർ അഞ്ചച്ചവടി, സഹീർ കുന്നത്ത്, പി ടി ഹാരിസ്, ഫൈസൽ കെ ടി, അസ്കർ മൂച്ചിക്കൽ, ഷഫീഖ് പള്ളിശ്ശേരി, ആഷിഖ് ആമപ്പൊയിൽ, സൽമാൻ പുറ്റമണ്ണ, വൈറ്റ് ഗാർഡ് അംഗങ്ങളായ മുസ്താഖ് അടക്കാക്കുണ്ട്, തൻഷീദ് പൂന്തറ, ജുനൈദ് പൂങ്കോട്, അലിമിയൻ സി പി സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചച്ചുവടി.